ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ആകാശം ഭൂമിയും ആകെ ഒഴിഞ്ഞാലും ആയവൻ വാക്കിനു ഭേദമില്ല. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹം നിറഞ്ഞ ഒരു സുദിനം ആശംസിക്കുകയും ആത്മീയ ഭക്ഷണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ജീവിതത്തിൽ വിഷാദവും ഉത്കണ്ഠയും പേറി നടക്കുന്നവരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. അത് ചെറുപ്പക്കാരിൽ മാത്രമല്ല, പ്രായമുള്ളവരും ഇതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുകയും ആ വേദനയിൽ സ്വയം ഇല്ലാതാകുകയും ചെയ്യുന്നത് വളരെയേറെ ഭയപ്പെടുത്തുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജീവിതത്തിൽ വീഴ്ചകളും പരാജയങ്ങളും സംഭവിക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാനും അവയെ മറികടന്ന് മുന്നോട്ട് പോകുവാനുമുള്ള കരുത്ത് ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിലും ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കാതിരിക്കുന്നതാണ് ഇന്നിൻ്റെ പരാജയം. എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ട് ഇനി ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന ഘട്ടത്തിലാവരുത് ദൈവത്തെ നാം വിളിക്കേണ്ടത്. നമ്മുടെ ഓരോ തീരുമാനങ്ങളും ചുവടുവയ്പ്പുകളും ദൈവഹിതത്തിനനുസരിച്ചാണെങ്കിൽ എത്ര വലിയ പ്രതികൂലതകൾ നമുക്ക് നേരെ വന്നാലും അതിനെ സധൈര്യം നേരിടുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ഈ ഭൂമിയിലെ ജീവിതം സന്തോഷത്തോടും സമാധാനത്തോടും ജീവിച്ച് തീർക്കണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ മറന്ന് നമ്മുടേതായ വഴികളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് അവസാനം എത്തിച്ചേരുന്നത് നിരാശയുടെയും വേദനയുടെയും വിഷാദത്തിൻ്റെയും പടുകുഴിയിലായിരിക്കും. സഹോദരങ്ങളെ, ദൈവത്തിന് അസാധ്യമായി ഈ ഭൂമിയിൽ ഒന്നുമില്ല. 27:14 ഇപ്രകാരം പറയുന്നു: യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജീവിതത്തിലെടുത്ത തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും നിരാശയും വേദനയും അനുഭവിക്കുന്നവർക്ക് അവിടുന്ന് ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ. അവിടുത്തെ വഴി തിരഞ്ഞെടുക്കുവാനും അങ്ങയിൽ പ്രത്യാശ വച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാനുള്ള ഭാഗ്യവും കൃപയും ധൈര്യവും ഞങ്ങൾക്കെല്ലാവർക്കും അവിടുന്ന് ധാരാളമായി നൽകി അനുഗ്രഹിക്കണമേ. ആമീൻ. ആത്മീയ ഭക്ഷണം.